Hi friends, Assalamu alaikum. Welcome back to my channel. Today I am going to make a special chicken biryani recipe. I am going to make a simple biryani. കപ്പ് റൈസും 3/4 കിലോ ചിക്കനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്ന പോലെ സവോള വഴറ്റിയല്ല ഞാൻ ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ സവോള ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. അതിനു മുന്നേ ഞാൻ കുറച്ച് റീസൻസും കുറച്ച് കാഷ്യൂസും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. 4 മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നതുവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്ത ശേഷം കോരിയെടുക്കാം. ബാക്കിയുള്ള സവോളയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സവോളയെല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 3/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തു വെച്ച സവോളയാണ്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ തക്കാളിയാണ്, 10 അല്ലി വെളുത്തുള്ളിയും 2-3 പീസ് ഇഞ്ചിയും 5-6 പച്ചമുളകും ചേർത്ത് ഒന്ന് ചാച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. നല്ലൊരു കളറിന് വേണ്ടിയാണ് ഞാനിത് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞെടുത്ത 1 കപ്പ് മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്ത ശേഷം കൈകൊണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ചിക്കനിൽ മസാല നല്ലപോലെ പിടിക്കുന്ന വിധത്തിൽ കൈകൊണ്ട് യോജിപ്പിച്ച ശേഷം 1-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നീട് ചിക്കനിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. ചോറ് വേവിക്കാനായി 1 പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം അതിലേക്ക് 1 വലിയ കഷ്ണം പട്ട, 10 ഏലക്ക, 10 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കഷ്ണം ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പിന് 3 കപ്പ് ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി തിളച്ച ഈ വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അരി വേവിച്ചെടുക്കാം. അരി പെട്ടെന്ന് കുക്കാവുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ വേവ് ശ്രദ്ധിക്കണം. അതിനിടയിൽ ചിക്കനെ നിലക്കി കൊടുക്കാം. ചിക്കൻ 3/4 വേവായിട്ടുണ്ട്. സാധാരണ ബിരിയാണി പോലെ ഈ ബിരിയാണിയെ ഞാൻ അധിക സമയം ദം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ റൈസ് ഫുള്ളായി കുക്ക് ചെയ്ത ശേഷം മാത്രമേ ഞാൻ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കൂ. ഇപ്പോൾ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്.
ഇനി ഇതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ച് വേണം ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ. ഈ സമയം ചിക്കനും പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. മറ്റു ബിരിയാണിയെ പോലെ സവാള വഴറ്റിയെടുക്കാതെയും ദം ചെയ്യാതെയും നെയ് ചേർക്കാതെയും ഉണ്ടാക്കിയ ബിരിയാണി മറ്റു ബിരിയാണിയേക്കാൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ സിമ്പിളുമാണ്. റൈസെല്ലാം ചിക്കനിലേക്ക് മാറ്റിയ ശേഷം അതിനു മുകളിലായി ഒരല്പം ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അതിനു മേലെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂവും റേസിൻസും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കാം. ഈ സെയിം റെസിപ്പി വെച്ച് മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും തയ്യാറാക്കിയെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഈ ബിരിയാണി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. വളരെയധികം ടേസ്റ്റിയും സിമ്പിളുമായ ഈ ചിക്കൻ ബിരിയാണി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.